ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും ഊർജാസ്കിച്ചല്ലേ ക്ഷണിക്കുന്നു. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഇത് മധുരമുള്ള റെസിപ്പി ആയിട്ടാണ്, ബ്രെഡ് സ്വീറ്റ്സ് പോള. അപ്പോൾ ഈ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ബ്രെഡ് കൊണ്ട് ഉണ്ടാക്കുന്ന റെസിപ്പി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇപ്പോൾ ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണിത്: ഒരു പാക്ക് ബ്രെഡ്, ഒരു മുറി തേങ്ങ, നാല് കോഴിമുട്ട, ഈന്തപ്പഴം, വാനില എസൻസ്, പാല്, നേന്ത്രപ്പഴം, നല്ല പഴുത്ത നേന്ത്രപ്പഴം വേണം. പാലിൽ തന്നെ നമുക്ക് തേങ്ങയൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അതിലേക്ക് ഒരു ടീസ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൽ തേങ്ങ, ചിരകിയ തേങ്ങ ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. കളർ ചേഞ്ച് ആവുമൊന്നും വേണ്ട, തേങ്ങയുടെ പച്ച ഇതൊന്ന് ഒഴിവായി കിട്ടിയാൽ മതി. അതിലേക്ക് 2 ടേബിൾ സ്പൂണ് പഞ്ചസാര, അധികം പഞ്ചസാര ആവശ്യമില്ല, പഞ്ചസാര കുറക്കാം എത്ര വേണമെങ്കിലും. നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. പിന്നെ അതിന് ടേസ്റ്റിന് വേണ്ടിയിട്ട് വാനില എസൻസ് ഇട്ടിച്ചു കൊടുക്കുന്നുണ്ട്. വാനില എസൻസ് ഇഷ്ടമില്ലെങ്കിൽ ഏലക്കാപ്പൊടിയൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ പഞ്ചസാരയൊക്കെ നല്ല അലിയുന്ന വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. പിന്നെ ഇതേ പാനിലേക്ക് തന്നെ 1 ടീസ്പൂണ് കൂടി നെയ്യ് ഒഴിച്ചു കൊടുത്ത് നേന്ത്രപ്പഴം ഒന്ന് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. നേന്ത്രപ്പഴത്തിൻ്റെയും ഒരു പച്ച പുളിപ്പൊന്ന് മാറിക്കിട്ടണം. നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഒന്ന് വേവിച്ചെടുക്കാം. 1-5 മിനിറ്റ് നമുക്ക് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കണം. 1-5 മിനിറ്റ് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്, അത്ര മതി, അധികം വെന്ത് പോവുകയും ചെയ്യരുത്. ഇനി നമുക്ക് ഉള്ള ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. 4 കോഴിമുട്ട, അതിലേക്ക് 2 ടേബിൾ സ്പൂണ് പഞ്ചസാരയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞു കിട്ടണം. ഇതിലേക്ക് ടേസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ 3 ഡ്രോപ്പ് വാനില എസൻസ് ഇട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോഴും നമുക്ക് ഏത് എസൻസ് വേണമെങ്കിൽ യൂസ് ചെയ്യാം, ഏലക്കാപ്പൊടി വേണേൽ ഏലക്കാപ്പൊടി യൂസ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പാലൊഴിച്ചു കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അധികം ചൂടുള്ള പാലല്ല. നന്നായി മിക്സ് ചെയ്ത ശേഷം 1/4 കപ്പും കൂടി പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ നല്ലൊരു ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. മൊത്തം 1/2 കപ്പ് പാലാണ് ഞാനിതിലേക്ക് യൂസ് ചെയ്യുന്നത്. ബാറ്ററൊക്കെ നമുക്ക് ആവശ്യത്തിനുള്ള ലൂസിലെടുക്കണം, അധികം ലൂസായി പോവുകയും ചെയ്യരുത്. അതിനനുസരിച്ച് പാലൊഴിച്ചു കൊടുക്കാം. പിന്നെ നമുക്ക് ഡിപ്പ് ചെയ്ത് വരുമ്പോൾ 4 കോഴിമുട്ട മതിയായില്ലെങ്കിൽ പിന്നെ ഇതുപോലെ ഒരു ബാറ്റർ തയ്യാറാക്കിയെടുത്താൽ മതി. ഇനി നമുക്ക് ഒന്ന് സെറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ബ്രെഡൊക്കെ 4 ഭാഗവും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ലൊരു കുഴിയുള്ള പാത്രമാണ് ഞാൻ എടുത്തിരിക്കുന്നത്, നോൺ സ്റ്റിക്കിൻ്റെ ചൂട് കട്ടിയുള്ള പാത്രമാണ്. എപ്പോഴും നല്ലത് നല്ല കട്ടിയുള്ള പാത്രമാണ്. നന്നായിട്ട് നെയ്യൊക്കെ പുരട്ടിയെടുത്തതാണ്. നമ്മൾ ആ മുട്ടയുടെ ബാറ്ററിലൊന്ന് മുക്കി ഇതിൽ നിരത്തി വെച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. മൊത്തം കവർ ചെയ്തെടുക്കണം. ബ്രെഡ് പാത്രത്തിൽ വെക്കുമ്പോൾ ഒന്ന് ചെറുതായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ മുഴുവനായിട്ട് ഞാൻ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഒന്ന് സൈഡൊക്കെ ഒന്ന് കയറ്റിയിട്ട് വേണം കവർ ചെയ്തെടുക്കാൻ. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ഫില്ലിങ് വെച്ച് കൊടുക്കാം. ആദ്യം തന്നെ ഏത് രീതിയിൽ വേണമെങ്കിൽ വെച്ചെടുക്കാം. പിന്നെ ഞാൻ ആദ്യം തന്നെ പഴമാണ് വെച്ചെടുക്കുന്നത്. നമുക്ക് ഈത്തപ്പഴം വെച്ചുകൊടുക്കാം. ഈത്തപ്പഴം ഞാൻ നന്നായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. നന്നായിട്ട് റൗണ്ട് ചെയ്ത് വെച്ചുകൊടുക്കാം.
നല്ല കനത്തിൽ വെച്ച് കൊടുക്കുക. വീതി കുറവാണെങ്കിലും കനത്തിൽ വെച്ച് കൊടുക്കാം, നമുക്ക് കുറേ എടുക്കാം. അതിനുശേഷം നേരത്തെ തേങ്ങയും പഞ്ചസാര ഇട്ടിട്ടൊരു കൂട്ടുണ്ടാക്കിയല്ലോ മിക്സ്, അതുകൂടി ഇട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇതിന് മുകളിലായിട്ട് നേന്ത്രപ്പഴത്തിൻ്റെ മിക്സ് ഇട്ട് കൊടുക്കാം. അങ്ങനെയെല്ലാം മിക്സും നമ്മളിതിൽ ഫില്ല് ചെയ്തിട്ടുണ്ട്. സൈഡ് ഭാഗം നമ്മൾ ഒഴിവാക്കി കൊടുക്കണം. ബ്രെഡ് വെച്ച് കവർ ചെയ്യുമ്പോൾ പുറത്തേക്കായി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് സൈഡൊക്കെ ഒന്ന് ഒഴിവാക്കി കൊടുക്കുക. ഇനി നമുക്ക് ഇതിനെ ഒന്ന് കവർ ചെയ്തെടുക്കാം. ബ്രെഡ് വെച്ച് തന്നെ കവർ ചെയ്തെടുക്കുകയാണ്. മുട്ടയുടെ മിക്സിൽ മുക്കിയിട്ട് എല്ലാ ബ്രെഡും ഒന്ന് നിരത്തി വെച്ചെടുക്കാം. ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം, എങ്കിലേ അവിടെ നിൽക്കുള്ളൂ. അങ്ങനെയെല്ലാം നമ്മൾ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. സൈഡൊക്കെ അടച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ചെറിയ ചെറിയ പീസ് വെച്ചിട്ട് സൈഡൊക്കെ ഒന്ന് അടച്ചു കൊടുക്കാം. ഒക്കെ കവർ ചെയ്ത ശേഷം നമ്മളിതിൻ്റെ ബാലൻസുള്ള മുട്ടയുടെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എനിക്ക് ബാലൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല, അപ്പോൾ ഞാനൊരു കോഴിമുട്ടയുടെ പാലും നേരത്തെ ചെയ്ത പോലെ തന്നെ പഞ്ചസാര ഇട്ട് അടിച്ചിട്ട് ഇതിലൊഴിച്ചു കൊടുക്കുകയാണ്. എന്തായാലും നമുക്കത് വേണം, അതുകൊണ്ട് നമ്മൾ ബാലൻസ് ഇല്ലെങ്കിൽ പുതിയത് ഉണ്ടാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കണം. അങ്ങനെ മൊത്തത്തിൽ ഞാനിന്ന് കവർ ചെയ്ത് കൊടുത്തിട്ട് സൈഡിലേക്കൊക്കെ ആക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. എങ്കിലേ നമുക്ക് നല്ല വൃത്തിക്കിത് വെന്ത് കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇതുപോലെ ഒരു പാന്, പഴയ ഒരു പാന് ചൂടാക്കിയിട്ട് അതിൻ്റെ മുകളിലായിട്ടാണ് നമ്മുടെ പാത്രം വെച്ച് കൊടുക്കേണ്ടത്. എന്നിട്ടൊരു 20 മിനിറ്റാണ് ആദ്യം 2-3 മിനിറ്റ് ഹൈ ഫ്ലെയിമിലും പിന്നെ ലോ ഫ്ലെയിമിൽ വെച്ചൊരു 20 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കണം. അപ്പം ഒന്ന് വെന്ത് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് കുക്കായി വന്നിട്ടുണ്ട്, സൈഡൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കത് തണുക്കുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്തിട്ടാണ് ഞാനത് ഇളക്കി കൊടുക്കുന്നത്. ഒരു 5-10 മിനിറ്റ് ഇത് തണുക്കാൻ വിട്ടു കൊടുക്കണം. വേഗത്തിൽ ഇത് അടർത്തിയെടുക്കരുത്, അടിഭാഗം വേഗം പൊളിഞ്ഞു പോകും. ഇനി നമുക്ക് വേറൊരു പാന് വെച്ച് കൊടുത്ത് ഇത് അതിലേക്ക് മറിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കണം. ഇനിയൊരു പാത്രത്തിലേക്ക് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ നമ്മൾ അടിപൊളിയായിട്ടുള്ള ബ്രെഡ് സ്വീറ്റ് പോള റെഡിയായിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കി ഇതിൻ്റെയൊക്കെ ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ ഇതുവരെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ പറ്റി ഹോളൊന്ന് പ്രസ് ചെയ്യണം, എങ്കിൽ മാത്രമേ നോട്ടിഫിക്കേഷൻ വരുള്ളൂ ഇനി ഞാൻ എടുക്കുന്ന വീഡിയോസ് വേഗത്തിൽ കാണാൻ. അപ്പോൾ നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അള്ളാ അടിപൊളി ഒരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.